കന്യാസ്ത്രീ മടത്തിൽ വിദ്യാർത്ഥിനി കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വലിയ വാർത്തയായി മാറിയിരുന്നു. ചുങ്കപ്പാറ സ്വദേശി ദിവ്യ പി ജോൺ എന്ന 21-കാരിയാണ് മരിച്ചത്. ബസേലിയൻ സിസ്റ്റേഴ്സ് മഠത്തിലാണ് സംഭവം അരങ്ങേറിയത്. തിരുവല്ല പാലിയേക്കര ബസേലിയൻ സിസ്റ്റേഴ്സ് മഠത്തിലെ അന്തേവാസിയാണ് യുവതി. കന്യാസ്ത്രീ ആകാനുള്ള പരിശീലനത്തിലായിരുന്നു ദിവ്യ. പാലിയേക്കര ബസേലിയൻ സിസ്റ്റേഴ്സ് മഠത്തിൽ കന്യാസ്ത്രീ വിദ്യാർത്ഥി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ അന്വേഷണം അട്ടിമറിക്കുവാൻ ഉന്നതതല നീക്കമെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മലങ്കര കത്തോലിക്ക സഭയുമായി അടുത്ത് ബന്ധമുള്ള മുൻ ഡിജിപിയുടെ ഇടപെടലാണ് തുടക്കം മുതൽ കേസിന്റെ വഴിതിരിച്ചുവിടുവാൻ നോക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. സഭയോട് തന്നെ ചുമതലയുള്ള സ്വകാര്യ മെഡിക്കൽ കോളേജിന്റെ ഉന്നത പദവിയിലിരിക്കുന്ന ഇദ്ദേഹം ഇപ്പോൾ കേസ് അന്വേഷണം നടത്തുന്ന ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരുടെ അടക്കം അവസാന വാക്കാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ജന്മഭൂമിയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വിദ്യാർത്ഥി കന്യാസ്ത്രീ മഠത്തോട് ചേർന്ന കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ദിവസം തന്നെ അന്വേഷണം അട്ടിമറിക്കാനുള്ള തിരക്കഥയും തയ്യാറായിരുന്നുവെന്നാണ് അറിയുന്നത്. മഠത്തിന് 1 കിലോമീറ്റർ മാത്രം അകലെയുള്ള സർക്കാർ ആശുപത്രിയിൽ എത്തിക്കാതെ സഭയുടെ ഉടമസ്ഥതയിലുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതും പോലീസിൽ വിവരമറിയിക്കാനെടുത്ത കാലതാമസവും തുടക്കത്തിൽ തന്നെ ദുരൂഹത ഉണ്ടാക്കിയിരുന്നു. ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിൽ മരണം സ്ഥിരീകരിച്ച ഡോക്ടറുടെയും മറ്റ് ആശുപത്രി ജീവനക്കാരുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് വസ്തുതാപരമായ കാര്യമാണ്. സംഭവ ദിവസം രാവിലെ 11:00 കാരോടുകൂടി ഇരുമ്പ് മേൽമൂടിയുടെ ഒരു ഭാഗം തുറന്ന കിണറ്റിലേക്ക് ചാടുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ നൽകുന്ന മൊഴി. എന്നാൽ മദർ സുപ്പീതരായ സിസ്റ്റർ ജോൺസിയാണ് 11:30 കൂടി പോലീസിൽ വിവരം അറിയിച്ചത്. 12 മണിയോടുകൂടി അഗ്നിരക്ഷാ സംഘം എത്തി മൃതദേഹം പുറത്തെടുക്കുകയായിരുന്നു ചെയ്തത്. അഗ്നിരക്ഷാ സേന എത്തും മുമ്പ് ആംബുലൻസ് മഠത്തിൽ എത്തിയിരുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഇതും ദുരൂഹത വർദ്ധിപ്പിക്കുന്ന സാഹചര്യമാണ്. ഇരുമ്പ് മേൽമൂടി 4 മീറ്ററോളം ദൂരെ മാറിക്കിടന്നായിരുന്നുവെന്നും 10 അടിയോളം താഴ്ചയിൽ മുങ്ങിക്കിടന്ന ദിവ്യയുടെ ശരീരം വല ഉപയോഗിച്ച് മുകളിൽ എത്തിക്കുകയായിരുന്നുവെന്നുമാണ് അഗ്നിരക്ഷാസേന തിരുവല്ല സ്റ്റേഷൻ ഓഫീസർ സ്ഥിരീകരിച്ചത്. മഠത്തിലെ പതിവ് പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ശേഷം പഠന ക്ലാസ് നടക്കവേ മുറി വിട്ടിറങ്ങിയ ദിവ്യ കെട്ടിടത്തോട് ചേർന്നുള്ള 30 അടിയോളം താഴ്ചയുള്ള കിണറ്റിലേക്ക് ചാടുകയായിരുന്നുവെന്നാണ് മറ്റ് കന്യാസ്ത്രീകളുടെ മൊഴി. മലങ്കര കത്തോലിക്ക സഭയുടെ അധീനതയിലുള്ള പാലിയേക്കര ബസീലിയ സിസ്റ്റേഴ്സ് മഠത്തിലെ 5-ാം വർഷ വിദ്യാർത്ഥിനിയായിരുന്നു മരിച്ച ദിവ്യ പി ജോൺ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.